Hi friends, PSC QUBE in the Budri video like ever come sogadam. Ini varam boguna LD clerk exam my bendapetta or video series ana, young libra chiginada. E video series in the pere, I am prastavana jodingal. E video series le nalam bhagamana e video series le bhagam onu mudal, bhagam moon varela video de playlist in the link, thare description box il kodutirunda. A videos kanadavara link il click chia the kanuga. കൂടുതൽ പി എസ് സി വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരംഭിക്കാം ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക നാല് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട് ഓരോന്നായി പരിശോധിക്കാം ആദ്യത്തെ പ്രസ്താവന ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ ഈയൊരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ ആദ്യത്തേത് പോർച്ചുഗീസുകാരാണ് അടുത്ത പ്രസ്താവന ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തികൾ ഡച്ചുകാർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ മൂന്നാമത്തെ പ്രസ്താവന ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധം കുളച്ചൽ യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത് മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധം എന്താണ് കുളച്ചൽ യുദ്ധം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കുളച്ചൽ യുദ്ധം ഏത് വർഷം നടന്നു 1741 നടന്നു മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ് അടുത്തത് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഒപ്പുവച്ച സന്ധി മാവേലിക്കര സന്ധി ഈ ഒരു പ്രസ്താവനയും ശരിയാണ് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഒപ്പുവച്ച സന്ധിയാണ് മാവേലിക്കര സന്ധി മാവേലിക്കര സന്ധി ഒപ്പുവച്ച വർഷം 1753 ഇവിടെ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളും ശരിയാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരി ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരി അടുത്തത് തന്നിരിക്കുന്ന നദികളിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദി തിരഞ്ഞെടുക്കുക 10 നദികൾ നൽകിയിട്ടുണ്ട് ഇതിൽ ഏതൊക്കെ നദികളാണ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യത്തെ നദി സിന്ധുവാണ് സിന്ധു നദി എവിടെയാണ് പതിക്കുന്നത് സിന്ധു നദി അറബിക്കടലിലാണ് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലല്ല അപ്പോൾ ഒന്നാമത്തത് തെറ്റാണ് ഇനി ഗംഗ ഗംഗയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ് ഗോദാവരിയുടെ പതനസ്ഥാനം എവിടെയാണ് അതും ബംഗാൾ ഉൾക്കടൽ തന്നെയാണ് നർമ്മദയുടെ പതനസ്ഥാനം അറബിക്കടലാണ് ബ്രഹ്മപുത്രയുടെ പതനസ്ഥാനം അതെവിടെയാ അത് ബംഗാൾ ഉൾക്കടൽ താപ്തിയുടെ പതനസ്ഥാനം അറബിക്കടലാണ് കൃഷ്ണയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ് കാവേരിയുടെ പതനസ്ഥാനവും ബംഗാൾ ഉൾക്കടൽ തന്നെയാണ് ലൂണി എവിടെയാണ് പതിക്കുന്നത് ലൂണി ലാൻഡ് ലോക്ക്ഡ് റിവറാണ് ഏറ്റവും വലിയ ലാൻഡ് ലോക്ക്ഡ് റിവറാണ് ലൂണി റാൻ ഓഫ് കച്ചിലാണ് പതിക്കുന്നത് ഒരു കടലിലും പതിക്കുന്നില്ല മഹാനദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടലാണ് അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഗംഗ ഗോദാവരി ബ്രഹ്മപുത്ര കൃഷ്ണ കാവേരി മഹാനദി അപ്പോൾ നമ്മുടെ ഇവിടെ ആൻസർ വരുന്നത് 2, 3, 5, 7, 8, 10 ഓപ്ഷൻ ബി ആണ് ആൻസർ ആൻസർ ഓപ്ഷൻ ബി അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചവത്സര പദ്ധതികളും അവ കൈവരിച്ച വളർച്ചാ നിരക്കും ശരിയായ രീതിയിൽ ചേരുമ്പടി ചേർക്കുക 4 പഞ്ചവത്സര പദ്ധതികൾ നൽകിയിട്ടുണ്ട് 1 പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്കാണ് 3.6% അപ്പോൾ 1B ഇനി 2 പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് 4.27 ആണ് 2A 5 പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് 5.1% 3C 6 പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് 5.4% 4D അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 1B 2A 3C 4D ഓപ്ഷൻ ബി ആണ് ആൻസർ ആൻസർ ഓപ്ഷൻ ബി അടുത്ത ചോദ്യം തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ റിട്ടുകളുമായി ബന്ധപ്പെട്ട് തെറ്റായത് കണ്ടെത്തുക തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ പ്രസ്താവന മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്
മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ട് എന്ന് പറയുന്നത്. എ എന്ന സ്റ്റേറ്റ്മെൻ്റ് ശരിയാണ്. ഇനി റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം അമേരിക്കയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് തെറ്റാണ്. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ബ്രിട്ടനാണ്, അമേരിക്കയല്ല, ബ്രിട്ടൻ. ബ്രിട്ടനാണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ബി എന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് ബി ആണ്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൂടി പരിശോധിക്കാം. റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നിക്ഷിപ്തമാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സി എന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. റിട്ട് പുറപ്പെടുവിക്കുവാനുള്ള അധികാരം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നിക്ഷിപ്തമാണ്. ഇനി സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 32-ൽ ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 32-ൽ ആണ്. എ, സി, ഡി എന്നീ പ്രസ്താവനകൾ ശരിയാണ്. ബി എന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമ്മുടെ ആൻസർ ഇവിടെ ബി. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. ബി ആണ് ആൻസർ, ഓപ്ഷൻ ബി. അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. മൂന്ന് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. പൊതുഭരണം എന്ന ആശയം ആവിർഭവിച്ച രാജ്യം അമേരിക്കയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പൊതുഭരണം എന്ന ആശയം ആവിർഭവിച്ച രാജ്യം അമേരിക്ക. രണ്ടാമത്തത് അഡ്മിനിസ്ട്രേഷൻ എന്ന പദത്തിൻ്റെ അർത്ഥം സേവനം എന്നാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? സേവനം എന്നാണ്. ഇനി മൂന്നാമത്തെ പ്രസ്താവന, അഡ്മിനിസ്ട്രേഷൻ എന്ന പദം ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഈ ഒരു പ്രസ്താവനയും ശരിയാണ്. അഡ്മിനിസ്ട്രേഷൻ എന്ന പദം ഏത് ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ചു? ലാറ്റിൻ ഭാഷയിൽ നിന്നും ഉത്ഭവിച്ചു. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളും ശരിയാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരി. ഓപ്ഷൻ ഡി, എല്ലാം ശരി. അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. നാല് പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ആദ്യത്തത് സുഷുമ്നയുമായി യോജിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡില ഒബ്ലാങ്കേറ്റ. ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ശരിയാണ്. സുഷുമ്ന അഥവാ സ്പൈനൽ കോഡുമായി യോജിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡില ഒബ്ലാങ്കേറ്റ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അടുത്തത് സുഷുമ്നയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്ഥലമാണ് മെനിഞ്ചസ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സ്പൈനൽ കോഡിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നടത്തം, ഓട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങളിലെ ദ്രുതഗതിയിലുള്ള ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നത് സുഷുമ്നയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നടത്തം, ഓട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങളിലെ ദ്രുതഗതിയിലുള്ള ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നത് സുഷുമ്നയാണ്. ഇനി അടുത്തത് ശരീരത്തിൽ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സുഷുമ്ന നാഡിയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ശരീരത്തിൽ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സ്പൈനൽ കോഡാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരി. നാല് പ്രസ്താവനകളും ശരിയാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന ഉപകരണങ്ങളും അവയുടെ ഉപയോഗവും ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ആദ്യത്തത് ജലത്തിനടിയിലെ ശബ്ദം കേൾക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണം, അത് ഏത് ഉപകരണമാണ്? ഹൈഡ്രോഫോണാണ്. 1C. ജലത്തിനടിയിലെ ശബ്ദം കേൾക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോഫോൺ. ഇനി അടുത്തത് വിമാനത്തിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം, അതേതാണ്? അത് ടാക്കോമീറ്ററാണ്. 2A. വിമാനത്തിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ടാക്കോമീറ്റർ. അടുത്തത് ശബ്ദം ഉപയോഗിച്ച് ദൂരം അളക്കുന്ന ഉപകരണം, അത് സോണാറാണ്. ശബ്ദം ഉപയോഗിച്ച് ദൂരം അളക്കുന്ന ഉപകരണം സോണാർ. വാഹനങ്ങളുടെ വേഗത അളക്കുന്നതിനുള്ള ഉപകരണം അതേതാണ്? സ്പീഡോമീറ്ററാണ്. 4B. വാഹനങ്ങളുടെ വേഗത അളക്കുന്നതിനുള്ള ഉപകരണം സ്പീഡോമീറ്ററാണ്. നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് 1C, 2A, 3D, 4B. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പരാമർശിച്ചിട്ടുള്ള വ്യക്തിയെ തിരിച്ചറിയുക. മൂന്ന് പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. ആദ്യത്തേത് പദാർത്ഥങ്ങൾ ചെറുകണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയൻ. രണ്ടാമത്തത് ആറ്റത്തിനെ അണു എന്ന് വിശേഷിപ്പിച്ചു. മൂന്നാമത് ആറ്റത്തിൻ്റെ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഭാരതീയൻ. അപ്പോൾ ഇത് ആരെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്? ഇവിടെ ശരിയായിട്ട് വരുന്ന ആൻസർ കണാദമുനി. കണാദമുനിയാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. പദാർത്ഥങ്ങൾ ചെറുകണങ്ങളാൽ നിർമ്മിതമാണെന്ന് പ്രസ്താവിച്ച ഭാരതീയനാണ് കണാദമുനി. അതുപോലെ ആറ്റത്തിനെ അണു എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ആറ്റത്തിൻ്റെ പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഭാരതീയനാണ് കണാദമുനി. അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ കണാദമുനിയാണ്.
അടുത്തത് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായത് കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനകളാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓരോന്നായി പരിശോധിക്കാം. കേരളത്തിൻ്റെ സംസ്ഥാന ആഘോഷമായി ഓണത്തെ പ്രഖ്യാപിച്ച വർഷം 1957 എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ പ്രസ്താവന തെറ്റാണ്. കേരളത്തിൻ്റെ സംസ്ഥാന ആഘോഷമായി ഓണത്തെ പ്രഖ്യാപിച്ച വർഷം 1957 1961. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി അടുത്തത് ഓണം സംസ്ഥാന ആഘോഷമായ സമയത്തെ കേരള മുഖ്യമന്ത്രിയാണ് EMS. ഓണം സംസ്ഥാന ആഘോഷമായത് 1961 നേരത്തെ പറഞ്ഞു. 1961 ആരായിരുന്നു മുഖ്യമന്ത്രി? EMS അല്ല ആ സമയത്ത് മുഖ്യമന്ത്രി ആയിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ആരായിരുന്നു ആ സമയത്ത് മുഖ്യമന്ത്രി? പട്ടം താണുപിള്ള. പട്ടം താണുപിള്ളയാണ് 1961 മുഖ്യമന്ത്രിയായിരുന്നത്. കേരളത്തിൻ്റെ സംസ്ഥാന ആഘോഷമായി ഓണത്തെ പ്രഖ്യാപിച്ച സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നത് പട്ടം താണുപിള്ളയാണ്. EMS അല്ല. അപ്പോൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവന തെറ്റാണ്. ഇനി അടുത്തത് ഓണത്തിൻ്റെ ഐതിഹ്യം വിളിച്ചോതുന്ന മാവേലി നാടുവാണിടും കാലം എന്ന ഓണപ്പാട്ട് രചിച്ചത് സഹോദരൻ അയ്യപ്പൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓണത്തിൻ്റെ ഐതിഹ്യം വിളിച്ചോതുന്ന മാവേലി നാടുവാണിടും കാലം എന്ന ഓണപ്പാട്ട് രചിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ഇനി അടുത്തത് ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏതാണ്? മധുരൈ കാഞ്ചിയാണ്. ചോദിച്ചിട്ടുണ്ട്, പഠിക്കണം. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന 3-4, തെറ്റായിട്ടുള്ള പ്രസ്താവന 1-2. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ ഓപ്ഷൻ എ ആണ്, 1-2 തെറ്റാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ ഓപ്ഷൻ എ, 1-2 തെറ്റ്. അടുത്തത് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പ്രിൻ്ററുകളുമായി ബന്ധപ്പെട്ട് ശരിയായത് കണ്ടെത്തുക. 4 പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. ആദ്യത്തത് ഒരു ഔട്ട്പുട്ട് ഉപകരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിൻ്റർ ഒരു ഔട്ട്പുട്ട് ഉപകരണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, പ്രിൻ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അടുത്തത് രണ്ട് തരം, ഇമ്പാക്ട് നോൺ ഇമ്പാക്ട്. പ്രിൻ്റർ രണ്ട് തരത്തിലുണ്ട്, ഇമ്പാക്ട് പ്രിൻ്റർ എന്നും നോൺ ഇമ്പാക്ട് പ്രിൻ്റർ എന്നും. ആ ഒരു പ്രസ്താവനയും ശരിയാണ്. രണ്ട് തരത്തിലുള്ള പ്രിൻ്ററുകളാണ് ഇമ്പാക്ട് പ്രിൻ്ററും നോൺ ഇമ്പാക്ട് പ്രിൻ്ററും. ഇനി അടുത്തത് ഒരു പ്രിൻ്ററിൻ്റെ ഗുണമേന്മ കണക്കാക്കുന്ന ഘടകമാണ് ഡോട്ട്സ് പെർ ഇഞ്ച്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഒരു പ്രിൻ്ററിൻ്റെ ഗുണമേന്മ കണക്കാക്കുന്ന ഘടകമാണ് ഡോട്ട്സ് പെർ ഇഞ്ച്. ഇനി അടുത്തത് പ്രിൻ്റ് ചെയ്യപ്പെട്ട ഫയലുകൾ അറിയപ്പെടുന്നത് ഹാർഡ് കോപ്പി എന്നാണ്. 4-ാമത്തെ പ്രസ്താവനയും ശരിയാണ്, പ്രിൻ്റ് ചെയ്യപ്പെട്ട ഫയലുകൾ അറിയപ്പെടുന്നത് ഹാർഡ് കോപ്പി എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരി. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ 10 പ്രസ്താവന ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഈ 10 പ്രസ്താവന ചോദ്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ PSC വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.